എറണാകുളത്തെ തീരപ്രദേശങ്ങളിൽ ശക്തമായ കടൽക്ഷോഭം. കണ്ണമാലിയിൽ 10 വീടുകൾ പൂർണ്ണമായും തകർന്നു. തകർന്ന കടൽഭിത്തിയുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 10 കണ്ണമാലിയിൽ ഇതാണ് കാഴ്ച. ഉച്ചയോടെ ആരംഭിക്കുന്ന ശക്തമായ കടൽക്ഷോഭം അർദ്ധരാത്രി വരെ തുടരും. ഇതുവരെ 10 വീടുകളാണ് തകർന്നത്. 3 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചു. നിരവധി കുടുംബങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി. ഇന്ന് ഉച്ചയോടെ ആരംഭിച്ച വേലിയേറ്റത്തിൽ 200 വീടുകളിലാണ് വെള്ളം കയറിയത്. കഴിഞ്ഞ 15 കടൽ ഭിത്തിയുടെ നിർമ്മാണം നടക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ആരോപണം. 15 വെള്ളം കയറാൻ തുടങ്ങിയിട്ട് ഒരു 4-5 ഈ കുടുംബങ്ങളെല്ലാം വെള്ളത്തിൽ തന്നെയാണ്. നിരന്തരം രാവും പകലും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 1 വേണ്ടി വേലിയേറ്റം തുടങ്ങും. ആ വേലിയേറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ പോലും നാളെ 6 പുലർച്ചെ 6 വരെ വെള്ളം കയറിക്കൊണ്ട് തന്നെ നിൽക്കും. ദുരിതമറിയിക്കാനായി വിളിച്ചപ്പോൾ പഞ്ചായത്ത് അധികൃതർ അവഗണിച്ചതായി നാട്ടുകാർ. എനിക്കും മരിക്കാൻ പേടിയില്ല. ഇത് കടൽ കൊണ്ടുപോകണമെങ്കിൽ എന്നെയും കൊണ്ടുപോയിക്കോട്ടെ, ഇത് വീണ് ഞാൻ മരിച്ചോട്ടെ, എനിക്ക് പേടിയില്ല. ഞാൻ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ജീവിക്കണമെന്നല്ലത് മരിക്കണമെന്നല്ലത്. കടലേറ്റം പതിവായതോടെ ഉപജീവന മാർഗവും നിലച്ചു. റവന്യൂ അധികൃതർ എത്തിക്കുന്ന ഭക്ഷണപ്പൊതികളാണ് ഏക ആശ്വാസം. കണ്ണമാലിയിലെ കടൽഭിത്തി നിർമ്മാണം ഉടൻ പൂർത്തിയാക്കിയാൽ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അധികൃതരുടെ അടിയന്തര ഇടപെടലിനായി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ ജനതയും. ക്യാമറമാൻ അരുൺ ഹൂണികനൊപ്പം രാഹുൽ സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.